சீசன் டூ. ലോക ടെലിവിഷൻ ചരിത്രത്തിലെ ചിരിയുടെ അത്ഭുത വേദി ഇന്നത്തെ കാഴ്ചകളുമായി ഈ ഒരു അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റോറീസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ഗസ്റ്റ് ആയി ഇന്നിവിടെ എത്തുന്നത് ചക്രവർത്തിനിക്ക് വേണ്ടി ശില്പഗോപുരം തുറന്ന് മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരു നായകനാണ്. ഇന്ന് അദ്ദേഹം അതുല്യനായ ഒരു സ്വഭാവ നടനാണ്. Ladies and gentlemen, please welcome Raghavetan. ചക്രവർത്തിനി നിനക്ക് ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. ആ പാട്ട് എത്ര തവണ കേട്ടു എന്നാണ് ചോദ്യം. കേൾക്കാത്തവരായ ആരും ഉണ്ടാവില്ല. എത്ര തവണ കേട്ടിട്ടുണ്ടാവും? നൂറ് കണക്കിന് പ്രാവശ്യം അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതിലെ നായകൻ, അതിലെ കവിയാണ് ചെമ്പരത്തി എന്ന ചിത്രം. തുടർന്ന് എത്ര ചിത്രങ്ങളിലെ നായകൻ രാഘവേട്ടൻ. വൈവിധ്യമാർന്ന ഒരുപാട് കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിലെ നായകനായും പ്രതിനായകനായും വളരെ സോഫ്റ്റ് ക്യാരക്ടറായും കുറച്ച് വയലന്റ് ആവുന്ന രാജഹംസത്തിലെ ക്യാരക്ടർ ഞാൻ മറന്നിട്ടില്ല, അല്പം വയലന്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള എത്ര കഥാപാത്രങ്ങൾ. ഇന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഒരു വലിയ സ്വഭാവ നടനായിട്ടാണ്. അദ്ദേഹത്തിന് മിനി സ്ക്രീനിൽ തന്നെ നിരവധി അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ സന്തോഷത്തോടെ അഭിമാനത്തോടെ നമുക്ക് രാഘവേട്ടനെ സ്വാഗതം ചെയ്യാം. മലയാള സിനിമയിലെ ഏറ്റവും സിമ്പിളായിട്ടുള്ള, ഏറ്റവും ഹമ്പിളായിട്ടുള്ള, കാരണം ശാസ്ത്രീയമായ ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ഒരു നടനാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമ്മുടെ മുന്നിൽ ഒരു തുറന്ന പുസ്തകമാണ്, മാതൃകയാണ്. സിമ്പിൾ ലിവിങ്ങിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ്, ഉദാത്തമായ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യക്തിപരമായും കോമഡി സ്റ്റാർസ് എൻ്റെ ടീമിനും അദ്ദേഹത്തെ ഇവിടെ ഒരു ഗസ്റ്റായിട്ട് കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. രാഘവേട്ട, താങ്ക് യു സോ മച്ച്. ഇനി റിമി എന്താണ്? അയ്യോ, എനിക്കൊന്നും പറയില്ല, കാരണം ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ സാറിനെ കാണുന്നത്. കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കിലൂടെയും ഒരു പുഞ്ചിരിയിലൂടെയും ഒരു സന്തോഷം, ചുറ്റുമുള്ളവർക്ക് സന്തോഷം പരത്തുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നി. വളരെ പോസിറ്റീവ് എനർജി ഉള്ള ആ പഴയ വെളുത്ത് മെലിഞ്ഞ നീളം മൂക്കൊക്കെയുള്ള ആ സുന്ദരനായ ചെറുപ്പക്കാരിൽ നിന്നും കുറച്ച് താടി മാത്രം വന്നിട്ടുള്ളൂ, വേറെ ഒന്നും മാറ്റം വന്നിട്ടില്ല. എനിക്ക് ആ സിനിമയിലെ പാട്ട് മാത്രമേ എൻ്റെ ഓർമ്മയിലുള്ളൂ. കുറച്ച് സിനിമകൾ, ചില ചിത്രങ്ങളുടെ പേര് പറഞ്ഞാൽ ഈ രൂപമായിട്ട് ഒരു ബന്ധവുമില്ല. അതേ നായകനായിട്ട് അഭിനയിച്ച ഒരു ചിത്രത്തിന്റെ പേര് പറയട്ടെ, മധുര 17, അതിലെ നായകനാണ്. പിന്നെ രാജഹംസം ഞാൻ എടുത്തു പറയാൻ കാരണം വെച്ചാൽ അതിൽ കുറച്ചൊരു ഒരു എന്താ പറയുക, ഒരു നിരാശയോടെ കഴിയുന്ന ഒരു കാമുകനാണ്. ആ കാമുകന് ഒരുപാട് ഭാവങ്ങൾ ആ ചിത്രത്തിലുണ്ട്. പാടകയ്ക്കൊരു ഹൃദയം, അതിലെ വളരെ മനോഹരമായിട്ടുള്ള വേഷമാണ്. ശാന്തി, എന്താ ചോദിക്കാനുള്ളത്? എനിക്ക് ചോദിക്കാനൊന്നുമില്ല. സത്യത്തിൽ ഫീലിംഗ് ബ്ലെസ്ഡ്. വലിയ ലെജൻഡ്സ് പോലെ ആൾക്കാരെയൊക്കെ നമുക്ക് നേരിട്ടിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അതൊരു വലിയൊരു ഭാഗ്യമാണ്. സോ താങ്ക് യു സോ മച്ച് സർ, കോമഡി സ്റ്റാർസിൽ വന്നതിനും ഞങ്ങൾക്ക് ഈ ചാൻസ് തന്നതിനും. രാഘവേട്ടൻ, ഈ ചെമ്പരത്തിയാണ് നമുക്ക് ആദ്യം ഓർമ്മ വരുന്ന നായക ചിത്രം. പക്ഷേ അതിനു മുമ്പ് രാമു കാര്യാട് സാറിൻ്റെ അഭയം എന്ന ചിത്രത്തിൽ മനോഹരമായിട്ടുള്ള ഒരു വേഷം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഷീലാമ്മയായിരുന്നു അതിൽ നായിക. സത്യൻ മാഷിൻ്റെ കൂടെ, നസീർ സാറിൻ്റെ കൂടെ, മധു സാറിൻ്റെ കൂടെ, ജയൻ്റെ കൂടെ. അപ്പോൾ ഇത്രയും ആക്ടേഴ്സിൻ്റെ കൂടെ അഭിനയിച്ചിട്ട് വരുമ്പോൾ പ്രേക്ഷകരുമായിട്ട് കുറച്ച് അനുഭവങ്ങളൊന്ന് ഷെയർ ചെയ്യാം രാഘവേട്ട. എൻ്റെ ആദ്യ ചിത്രം റിലീസാകുന്നത് 1968 50 വർഷം പൂർത്തിയായി. കറക്റ്റാ, നമ്മുടെ ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ ഈ ഫ്ലോറിൽ വെച്ച് നമ്മൾ ആഘോഷിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഈ അവസരത്തിൽ നിൽക്കാനും സംസാരിക്കാനും. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാൻ തുടക്കത്തിലെ സത്യൻ മാഷ്, നസീർ സാറ്, മധു സാറ്, അവരൊക്കെ വളരെ വലിയ നായകന്മാരായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് ഞാൻ വരുന്നത്. 68 വളരെ നല്ലൊരു ക്യാരക്ടറാണ് ചെയ്തത്. ചെയ്യാനുള്ളൊരു അവസരമുണ്ടായത് അതിൽ വർക്ക് ചെയ്ത ആർട്ട് ഡയറക്ടർ എന്നെ കാണാനുള്ള ഒരു അവസരമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, എ ക്യാരക്ടർ ഈസ് വെയ്റ്റിംഗ് ഫോർ ആൻ ആർട്ടിസ്റ്റ്. ഇത് പറയുന്നത് ഒരു കന്നഡ ഡയറക്ടറുടെ അടുത്താണ്. ജി വി അയ്യർ എന്ന ആ വളരെ പ്രമുഖനായ സംവിധായകനും നിർമ്മാതാവുമായ, അദ്ദേഹം വലിയ സാഹിത്യകാരനാണ്, അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണ് ഈ ആർട്ട് ഡയറക്ടർ എന്നെ വിളിക്കുന്നതും ഞാൻ അഭിനയിക്കാനായിട്ട് പോകുന്നത്.
അങ്ങനെ ഏറ്റവും നല്ലൊരു ക്യാരക്ടർ, ആ ക്യാരക്ടർ വെയിറ്റ് ചെയ്ത ഒരു ആർട്ടിസ്റ്റായി മാറി എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എൻ്റെ ആദ്യത്തെ പടം അതായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പല പല പടങ്ങളും അഭിനയിക്കാൻ പറ്റി. അതിൽ ഏറ്റവും മുഖ്യമായത് രാമു കാര്യാട്ട്, സൗത്ത് ഇന്ത്യയിൽ തന്നെ ഗോൾഡ് മെഡൽ വാങ്ങിത്തന്ന സംവിധായകൻ്റെ ചിത്രത്തിൽ മുഖ്യമായ വേഷം അഭിനയിക്കാൻ എനിക്ക് സാധിച്ചു എന്നത് വലിയൊരു നേട്ടമായി പറയേണ്ടതുണ്ട്. ഞാൻ സംവിധായകനായി വരാനാണ് വന്നത്. ജി വി അയ്യർ എന്ന വളരെ പ്രശസ്തനായ സംവിധായകനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സഹസംവിധായകനാകാനാണ് ഞാൻ വന്നത്. പക്ഷേ എന്നെ പിടിച്ച് അഭിനയിപ്പിച്ചു. ഒരുപാട് കലാകാരന്മാരോടൊപ്പം അഭിനയിക്കാനുള്ള വലിയ ഭാഗ്യം എനിക്കുണ്ടായി. സത്യൻ, നസീർ, മധു, അതിനുശേഷം വന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞ് വിൻസെൻറ്റ്, സുധീർ, സോമൻ, സുകുമാരൻ, ജയൻ, അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് ഒരുപാട് ഒരുപാട് കലാകാരന്മാർ, അവരോടൊപ്പമൊക്കെ അഭിനയിക്കാൻ എനിക്ക് സാധിച്ചു എന്നത് വലിയ വലിയ ഒരു വലിയ സമ്പാദ്യം തന്നെയാണ് എൻ്റെ. ജഗദീഷിനോടൊപ്പം അഭിനയിക്കാൻ എനിക്ക് സാധിച്ചിരുന്നു. വളരെ സന്തോഷം തോന്നുന്നു ഇപ്പോൾ. ഈവൻ മമ്മൂട്ടിയോടും പിന്നെ മോഹൻലാലോടും ഒപ്പം അഭിനയിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ എനിക്ക് സന്തോഷമുണ്ട്. ചേട്ടൻ്റെ പാട്ട് വളരെ ഇഷ്ടമാണെന്ന് കേട്ടിട്ടുണ്ട്. ശാന്തികൃഷ്ണ ചേട്ടന് വേണ്ടി ഒരു പാട്ട്, തമിഴ് പാട്ട് രണ്ട് വരി പാടിയാൽ ചേട്ടന് വിഷമം ഉണ്ടാവുമോ? വളരെ സന്തോഷമേ ഉള്ളൂ. വളരെ സന്തോഷം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ശാന്തി ഒരു രണ്ട് വരി തമിഴ് പാട്ട് പാടും. ഇഷ്ടപ്പെട്ട ഗാനമാണിത്. നമ്മുടെ ലെജൻഡറി ശ്രീദേവി മാമിനും കൂടി ഒരു ട്രിബ്യൂട്ട് പോലെയാണ്. ശ്രീദേവി നമ്മളെ വിട്ടുപോയി. ശ്രീദേവി എങ്ങനെ ഓർത്തെടുക്കുന്നു നമ്മളിവിടെ? സത്യത്തിൽ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട് നേരിട്ട്. മീണ്ടും കോക്കിള എന്നൊരു പടത്തിൻ്റെ സെറ്റിൽ വെച്ചിട്ടാണ് ഞാൻ. അപ്പോൾ പനീർ പുഷ്പങ്ങൾ ആദ്യത്തെ പടം അഭിനയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് അവിടുത്തെ മറ്റേ ഡയറക്ടറിന് പോയി കാണാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ശ്രീദേവിയും പിന്നെ കമൽഹാസനും കൂടി ആ മീണ്ടും കോക്കിള അവർ ആ നൈൻ യാർഡ് സാരിയും കൊടുത്ത് ആ ഊഞ്ഞാലിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ അവരുടെ ഏറ്റവും വലിയൊരു ആരാധികയാണ്. സത്യത്തിൽ ഇപ്പോൾ പറയുമ്പോൾ പോലും എനിക്ക് ഒരു എന്തോ ഒരുമാതിരി ഇരിക്കുന്നു. അത്രയും നല്ല ഒരു, അപ്പോൾ എനിക്ക് അവരെ നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് സത്യത്തിൽ ഒന്ന് സംസാരിക്കാൻ പോലും തോന്നിയില്ല. അവൾ വളരെ ഒരു ക്വയറ്റായിട്ട് ഒരു ഒരു എന്താ സൈലൻ്റായിട്ട് ഇരിക്കുന്ന ഒരു പ്രകൃതമാണ് മൊത്തത്തിൽ. അപ്പോൾ അവരെനിക്കൊരു സ്മൈൽ, ഞാൻ എന്നിട്ട് പോയിട്ട് എനിക്കൊരു ഓട്ടോഗ്രാഫ് തരാമോ മാം എന്നൊക്കെ ചോദിച്ചു. അതുപോലെ അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ന്യൂസും കൂടെ കേൾക്കുമ്പോൾ ഒരിക്കലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ന്യൂസായിരുന്നു. അപ്പോൾ എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടും കൂടിയായിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് അത് ശ്രീദേവി മാമിന് ഒരു ട്രിബ്യൂട്ടാണ്. അത് ശ്രീദേവി എൻ്റെ നായികയായിരുന്നു വളരെ വളരെ. അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ, രണ്ട് ചിത്രങ്ങളിൽ എന്നോടൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. ആ അഭിനയം എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അഭിനയിച്ച് 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 ബാലതാരമായിട്ട് അങ്ങേയറ്റം ഇരുത്തം വന്നൊരു നടിയായി മാറിയിരുന്നു അവർ. അവർക്ക് എന്താ അവരുടെ ആത്മാവിന് ശാന്തി നൽകാൻ ദൈവത്തോട് പ്രാർത്ഥന. തീർച്ചയായിട്ടും ഒരുപാട് വേർപാടുകൾ ഇതേപോലെ നമ്മളെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ ഏറ്റവും വിനയമുള്ള ഒരു ചെറുപ്പക്കാരൻ ജിഷ്ണു. ജിഷ്ണുവിനെ ഒരു നിമിഷം എനിക്ക് ഓർക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഈ അവസരത്തിൽ ഞാനിവിടെ അഭിമാനത്തോടെയാണ് പറയുന്നത്, രാഘവേട്ടൻ അതൊക്കെ അങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ പോലും അതൊക്കെ ഫേസ് ചെയ്ത് രാഘവേട്ടൻ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജിഷ്ണുവിനെക്കുറിച്ച് ഈ ഇൻഡസ്ട്രിയിൽ ഒരാൾ പോലും എതിരായി ഒരു വാക്ക് സംസാരിച്ചിട്ടില്ല. അത്രയ്ക്ക് പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ഹീറോ ആയിരുന്നു ജിഷ്ണു. വലിയ വലിയ വിഷമമുണ്ട്. ഇപ്പോഴും ഈ സജീവമായി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം പലതും മറക്കാൻ വേണ്ടിയാണ്. രാഘവേട്ടൻ അതൊക്കെ മറക്കാൻ ശ്രമിക്കുന്നു. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒന്നാണെന്ന് വിശ്വസിക്കുന്നു, അല്ലേ രാഘവേട്ടാ? തീർച്ചയായും തീർച്ചയായും. അപ്പോൾ ഇനി നമുക്ക് എന്താ പറയുക, ഷോ മസ്റ്റ് ഗോ ഓൺ അല്ലേ രാഘവേട്ടാ? അത് തന്നെയാണ് വേണ്ടത്, തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കട്ടെ. അതെ, ഇങ്ങനെ പോട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങൾ മറക്കാൻ ഞങ്ങളിവിടെ വേദിയിൽ ഓരോ കലാകാരന്മാരുടെയും കലാപരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അത് ഈ കലാകാരന്മാർ നിർവഹിക്കുന്ന ഏറ്റവും വലിയ സാമൂഹ്യ സേവനമാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു.
ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ട് കൂടാം ഞാൻ നിന്നെയോ മലേ. മുത്തം മുത്തിന് പകരം നൽകും മുന്തിരി വള്ളി, കിളിയൊച്ച എടുത്തു വരുമ്പോൾ കാതിൽ തേന്മഴയല്ലേ. അല കടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. അല കടലും കാറ്റും കാമിക്കില്ലേ, ഇനി അവളും ഞാനും പ്രേമിക്കില്ലേ. ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ടും മൂടം ഞാൻ നിന്നെയോ മലേ. ഒരു മുത്തം തേടി ദൂരെ പോയി മുങ്ങും ചന്ദ്രികെ, മണിമുത്തം കൊണ്ടും മൂടം ഞാൻ നിന്നെയോ മലേ. അന്ധവിശ്വാസമായാലും വിശ്വാസമായാലും രണ്ടും കൂടിയാലും പ്രശ്നം തന്നെയാണ്. നമ്മുടെ ഉള്ളിലുള്ള പ്രോബ്ലംസിൻ്റെ സൊല്യൂഷൻ നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനുവേണ്ടി വേറെ സ്ഥലങ്ങളിൽ പോകേണ്ട ആവശ്യമില്ല എന്നൊരു സ്ട്രോങ് മെസ്സേജുമായി, ചില കച്ചവടവുമായി ഓൺ സ്റ്റേജ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എത്താൻ പോകുന്നത്. മിസ് ചെയ്യരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. സർവ്വസാധാരണ സ്വാമി, ഇങ്ങനെ ബുക്കിൽ നിറയെ എഴുതുക. എഴുതി കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോൾ ഉറപ്പായിട്ട് കുട്ടി പരീക്ഷ ജയിച്ചിരിക്കും. എന്റെ പൊന്നെ മേനേജറെ, ആ നേരം കൊണ്ട് അവൻ കുത്തി ഇരുന്ന് പഠിച്ച ജയിക്കത്തില്ലേ? ഏറ്റുമാനു വരുന്നു വരുന്നു. 28 വയസ്സ്. ശരിയല്ലേ സംഭവം? ശരിയല്ലേ? ഇതൊക്കെ മനസ്സിലായി. ആധാർ കാർഡ് പേഴ്സിനകത്തുനിന്ന് കളയാതെ തൂത്തിക്കില്ലേ കിടക്കുന്നു? കൊണ്ടുപോ. ഞങ്ങൾക്ക് കുട്ടികളില്ല. സ്ഥലത്താ വന്നിരിക്കുന്നത്. ഹലോ ഹലോ, നീ എവിടെ അടി? സന്തോഷം എന്താണെന്ന് മകൾ അറിയുന്നില്ലെന്ന് തോന്നുന്നു. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ഭക്ഷണവും ഭക്തിയുമാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കച്ചവടങ്ങൾ. ഇവിടെ ഇതാ വിശ്വാസം കൂടി ആസാമിമാരെ പെരുകുന്ന ഈ ഒരു നാട്ടിലെ കഥയുമായി ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർ സീസൺ 2-ൽ ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റുമായി നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ പ്രിയ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഹിമവൽ സ്വാമി ശരണം, ഹേമാംഗ സുന്ദര ശരണം. ഹലോ ഹലോ ഹലോ. ആ ആശ്രമല്ലേ? അതെ ആശ്രമമാണ്, സ്വാമിയുടെ മാനേജറാണ്. നാളെ വീട്ടിൽ പൂജയ്ക്ക് വരാന്ന് പറഞ്ഞിരുന്നു. സ്വാമി എത്തും, സ്വാമി രാവിലെ തന്നെ ഉറപ്പായിട്ട് എത്തും കേട്ടാ. പൂജയ്ക്കുള്ള സാധനങ്ങൾ ഓൾറെഡി മേടിച്ചു വെക്കണം. അതിന്റെ കൂട്ടത്തില് വീട്ടില് മൂർച്ചയേറിയ വെട്ടുകത്തി പിച്ചാത്തി ഇങ്ങനെയുള്ള സാധനങ്ങൾ എല്ലാം വീട്ടിൽ നിന്ന് എടുത്ത് മാറ്റണം. അല്ല, ഇപ്പൊ എല്ലാം ഈ പകുതിയാക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടല്ലോ, അതുകൊണ്ട് സ്വാമിക്ക് ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എന്താണ്. പിന്നെ എന്റെ മോന്റെ നാളെ പരീക്ഷ തുടങ്ങാണ്, അപ്പൊ അവന് പഠിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ സ്വാമിയോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പൂജ വെച്ചിട്ട് പരീക്ഷയ്ക്ക് ജയിക്കാൻ വേണ്ടി. മോളാണോ മോനാണോ? മോനാണ്. ആ മോനോട് പറയാ, രാത്രി ഉറങ്ങാതിരുന്ന ഒരു 50,001 വട്ടം സർവ്വസാധാരണ സ്വാമി, നമ്മുടെ സ്വാമിയുടെ പേര് സർവ്വസാധാരണ സ്വാമി, സർവ്വസാധാരണ സ്വാമി ഇങ്ങനെ ബുക്കിൽ നിറയെ എഴുതുക. എഴുതി കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോ ഉറപ്പായിട്ട് കുട്ടി പരീക്ഷ ജയിച്ചിരിക്കും. എന്റെ പൊന്നെ മേനേജറെ, ആ നേരം കൊണ്ട് അവൻ കുത്തി ഇരുന്ന് പഠിച്ച ജയിക്കത്തില്ലേ? മന്ത്രജപവും കാര്യങ്ങളും കഴിഞ്ഞല്ലോ, ഇനി നാലുപേരും എണീക്കുക. നാലുപേരും പെട്ടെന്ന് എണീക്കുക. ഇനി നിങ്ങൾ നാലുപേരും അറിയാമല്ലോ നമ്മൾ സർവ്വസാധാരണ സ്വാമിയുടെ പേര് ഒരുവിധം ഇവിടെ എല്ലായിടത്തും ഫേമസ് ആയിട്ടുണ്ട്. ഇനി ഇത് എല്ലാ നാടുകളിലും എത്തണം സ്വാമിയുടെ പേര്. ഇനി നിങ്ങൾ നാല് ദിശയിലായിട്ട് പോകണം. നാല് ദിശയിലായിട്ട് പോയിട്ട് നാല് ദിശയിൽ നിന്ന് എല്ലായിടത്തും പറയണം സർവ്വസാധാരണ സ്വാമി, സർവ്വസാധാരണ സ്വാമി. ഇത് സർവ്വസാധാരണമായിട്ട് പറയില്ല, ഇത്തിരി ബൂസ്റ്റ് ചെയ്ത് തന്നെ പറയണം. അപ്പം നാല് വാക്കിന് പൊക്കോ, എല്ലാവരും ഒരു വാക്കിന് പോകല്ല, നേരെ പൊക്കോ, പോ നാല് വാക്കിന് പോ, പെട്ടെന്ന് കിട്ടോ. സ്വാമി വരുന്നുണ്ട് കേട്ടോ. സ്വാമി 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 സ്വാമി. അയ്യോ സ്വാമി, പൂജാമന്ത്രം കിട്ടോ സ്വാമി. സിനിമാനടി, അയ്യോ സിനിമാനടി ഇരിക്കുന്നു. ഒരു ഫോട്ടോ എടുത്തോട്ടെ, ഒരു ഫോട്ടോ.
ഫോട്ടോയോ? ഞാൻ പഴം പോലെ നിൽക്കാതെ ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വരാട്ടോ. ഏതായാലും വന്ന ശരിക്ക് ഒരു ഫോട്ടോ, ഞാൻ ഒന്നിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ എടുത്തോട്ടെ. സന്തോഷം. പെട്ടെന്ന് പെട്ടെന്ന് എടുക്കണോ? എടുക്കട്ടെ. സ്മൈൽ പ്ലീസ്. നമ്മുടെ തൃപ്പാദങ്ങൾ തൊട്ട് വണങ്ങുവാനായി ശാന്തി കൃഷ്ണ അദ്ദേഹം നമ്മുടെ ആശ്രമത്തിൽ വന്നു എന്ന് പറഞ്ഞു. പേര് ധന്യ. ഏറ്റുമാനൂരുന്നു വരുന്നു. 28 വയസ്സ്. ശരിയല്ലേ? സംഭവം ശരിയല്ലേ? മനസ്സിലായി. ആധാർ കാർഡ് കേസിനകത്തുനിന്ന് കളയാതെ കൊടുത്തിട്ടില്ലേ? കൊണ്ടുപോക ഉദയം കാര്യങ്ങൾ തുടങ്ങി. എന്താ പറ്റും? നിന്റെ മുഖം ഒരുമാതിരി കടുന്നൽ കുത്തി ചൊട്ടി അതിനകത്തോട്ടിരിക്കും. എനിക്ക് ഭയങ്കര ടെൻഷനാണ് സ്വാമി. ഭാര്യയെ കൊണ്ട് ഒരു സ്വസ്ഥതയില്ല. ഇടത്തോട്ട് തിരിയാൻ പറ്റില്ല, വലത്തോട്ട് തിരിയാൻ പറ്റില്ല, എങ്ങോട്ടും തിരിയാൻ പറ്റത്തില്ല. എനിക്ക് സ്വാമി ഇതിനൊരു പരിഹാരം പറഞ്ഞു തരണം. ഭാര്യയിൽ നിന്നും മോചനം കിട്ടാൻ നിനക്ക് ഞാൻ പരിഹാരം പറഞ്ഞു തരണമെന്നു? എടാ, അത് കിട്ടാത്തോണ്ടല്ലടാ ഞായറാഴ്ച ആണേലും ഇത് തുറന്നു പിടിച്ചോട്ട്. ഞാൻ ഇല്ലാത്ത എനിക്കൊരു പ്രശ്നമുണ്ട്. എന്തുവാടാ? ഞാൻ ഈ വീടൊക്കെ വിട്ട് കൊറേ നാളുകൊണ്ട് സമീരെ കൂടെ അല്ലേ? സമീരെ തൃപ്പാദങ്ങളിലാണല്ലോ. ഞാൻ ഈ ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു സ്വാമി, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നു. വിഷമം, ഒറ്റപ്പെടൽ. എത്ര വയസ്സുണ്ട് ഇപ്പൊ? എനിക്ക് 28 വയസ്സായി. 28 വയസ്സായി ഒരു കുഞ്ഞു പൈതൽ പറഞ്ഞത് കേട്ടോ, അവൻ ഒറ്റപ്പെടൽ അനുഭവിക്കണ്ടോന്ന്. ഇവനെന്ത് ഒറ്റപ്പെടൽ അനുഭവിക്കുന്നത്? ഇതൊന്നും ഒരു ഒറ്റപ്പെടലേ അല്ല. ഈ വിളിക്കാത്ത കല്യാണത്തിന് എന്ന് ഉണ്ണാനെടുത്തോമാ പാത്രം വലിച്ചിട്ട് തലക്കുട്ടി തട്ടും തട്ടി എന്നെ പറഞ്ഞു വിടും. അന്നേരം ഉണ്ടാകുന്ന ഒരു ഒറ്റപ്പെടലുണ്ടല്ലോ. ചെറുക്കന്റെ കൂട്ടനാണോ പെണ്ണിന്റെ കൂട്ടനാണോ അതൊന്നും അല്ലല്ലോ നീ അനുഭവിക്കുന്നത്. സ്വാമി, എനിക്ക് വേറൊരു സംശയം. എന്തുവാടാ? ഈ വിഷ്ണുലോക സിനിമ കണ്ട ആ സമയം തൊട്ടേ ഉള്ള സംശയമാണ്. അതിലൊരു പാട്ടുണ്ടല്ലോ, മിണ്ടാത്തതെന്തേ കിളിപ്പെണ്ണേ നിന്നുള്ളം തേനൊലിയോ തേങ്ങയോ. അത് തേങ്ങയാണോ തേങ്ങലാണോ എന്നൊരു ശബ്ദം. ഒരു തേങ്ങയും അല്ല, ഒരു ഈർക്കിരിയ തീരാന്ന കേസേ ഉള്ളത്. അത് വലിച്ചിങ്ങോട്ട് രാവിലെ പഠിച്ചങ്ങോട്ട് കളഞ്ഞ നാക്ക് വലിക്കണം. വെളിവില്ലാത്തവനെ തേങ്ങയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടോ? അത് തേങ്ങൾ തേങ്ങല പറഞ്ഞാ പോലും എനിക്ക് ഈർക്കിലൊക്കെ പറഞ്ഞത് ചെയ്യാത്ത കാര്യങ്ങൾ ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല. ഉജമിട്ടി കളിക്കാൻ പോകണം സ്വാമി. ഇതിനകത്ത് വെച്ചിരുന്ന കടല കണ്ടില്ലല്ലോ, അതെന്ത് ചെയ്യ? സ്വാമിയേ, ഞാൻ ഒരു സെക്കൻഡേ, ആരോ വന്നേക്കും. ആ സ്വാമിയെ കാണണം. എന്ത് കാര്യം പറ? സ്വാമിയോട് പറഞ്ഞ പോരെ. സ്വാമിയോട് പറയണോ? എന്നാ സ്വാമിയോട് പറയാം. ഒരു സെക്കൻഡേ നമുക്ക് കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. എന്താണ് വിഷയം? വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പൂ മരിച്ചു പോയായിരുന്നു. അപ്പൻ്റെ ബാധ ഇങ്ങനെ എല്ലാരെയും ശല്യപ്പെടുത്തുന്നു പറഞ്ഞിട്ടൊരു സുഹൃത്തേ, ഇത് സ്വാമി അല്ലേ? ഇത് പണ്ട് സ്വാമി വിറ്റുകൊണ്ട് നടന്ന രഘു. ഇതാണ് സ്വാമി. ഇതാണ് സ്വാമി. ഓ, കണ്ടിട്ട് മനസ്സിലായില്ലേ ഇങ്ങനെ ഇരുന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഞാനിവിടെ സുഗന്ധം മുറുക്കാൻ വിൽക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുവാണോ ഇവിടെ? അല്ല, ഇത്ര സാധനമൊക്കെ ഒപ്പിച്ചോണ്ട് വിളിച്ചിരിക്കാൻ നിനക്ക് അറിയാമല്ലേ ഞാൻ സ്വാമിയാന്നുള്ളത്. പെട്ടെന്ന് ടെൻഷൻ കാരണം. ആ പാണ, എന്നാ വന്നേ? എന്താ വന്നതിന്റെ കാര്യം പറയാ. എന്റെ അപ്പൂപ്പൻ ആ ഈ ഇടയ്ക്ക് മരിച്ചുപോയി. സന്തോഷം. അല്ല പറയോ. അല്ല, അപ്പൂ മരിച്ചതിന് ശേഷം അപ്പൂപ്പന്റെ ബാധ എല്ലാരും ശല്യപ്പെടുത്തുന്നു എന്നാ പറയുന്നത്. എന്താ ഈ കേക്കണതോ? ആട്ടെ, അപ്പൂപ്പൻ എങ്ങനെയാണ് മരിച്ചത്? അപ്പൂപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ബീവറയന്റെ ഫ്രണ്ടില് ഒരു ഓട ഉണ്ടായിരുന്നു, ആ ഓടക്കകത്ത് വീണാണ് അപ്പൂ മരിച്ചത്. അപ്പൊ ദാഹജലം കിട്ടാറാത്തതാ. അപ്പൊ അതിനൊരു പ്രതിവിധി ഉണ്ടാണോ അല്ലേ? അപ്പൊ ഞാനെല്ലാം നോക്കാൻ നേരത്ത് അപ്പൂപ്പൻ കുളത്തിൽ വീണാലോ ചത്തത്, അതോ സ്വിമ്മിംഗ് പൂളിൽ വീണാലോ ആവുമായിരുന്നു? അതെ, ഞാൻ ചോദിക്കാം, ഞാൻ ചോദിക്കാം. അപ്പൂപ്പ വന്ന സ്ഥിതിക്ക അപ്പൂപ്പനപ്പ എന്തോ അങ്ങോട്ട് വേണ്ടതാ. നിറ്റർ അപ്പന്നെ നിക്കറ് വേണോന്നാ? നിക്കറ് എന്താ നിക്കറ്? ലിറ്റർ മേടിച്ചിട്ട് എന്നാ കാര്യം?
ഇത്ര മാത്രം തിന്നിട്ട് നഖം കടിച്ച് തിന്നുമോ? എല്ലാം ടച്ചിങ്ങിന് വേണ്ടേ? ടച്ചിങ്സ് വേണം കേട്ടോ, ഉഗ്ര വിഷമുള്ളതാ കൂടി. ടച്ചിങ്സ് വേണമെന്ന്? എന്തോ ടച്ചിങ്സാ വേണ്ടതോ? എനിക്ക് മറ്റേ ഷവായി ചത്തുപോയ അപ്പാപ്പനോടാ ശവമായതാണോടാ ശവായി തീറ്റുന്നത്? വേറെ വല്ലതും പറയാ. എനിക്ക് എനിക്ക് കൊതിയുള്ള പറയാൻ പറ്റൂ. ചിക്കൻ വറുത്തത് വേണോന്നാണ് അപ്പൂപ്പ പറയണത്. അപ്പൊ ചിക്കൻ വറുത്തത് മാങ്ങിക്കാം, ശവായി മാങ്ങിക്കാം. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോവല്ലോ. എല്ലാ കാര്യങ്ങളും ശിഷ്യൻ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ചൂരിയിലേറെ കുത്തു കൊണ്ടു മനസ്സിലായോ? ഒരു ലിറ്റർ വാങ്ങണം, കൂടെ ചിക്കൻ വറുത്തത് വാങ്ങണം. ഇതെല്ലാം വാങ്ങിക്കൊണ്ട് വന്നാലേ പ്രീതിപ്പെടുത്താൻ പറ്റൂ അപ്പൂപ്പനെ. അപ്പൊ ഒരു ലിറ്റർ ചിക്കൻ ചിക്കൻ നേരെ ഓടിപ്പോ. സാറേ ആ പറഞ്ഞ സാറേ ആ ഓക്കെ ഓക്കെ ആ ഓക്കെ. നമ്മളെ മറ്റേ ചാലി കൊടുത്തില്ല എടമ്പിരി ശങ്കിന്റെ പരസ്യം, അതേ ആർട്ടിസ്റ്റിൽ വെച്ച് ഒന്നുകൂടി നമ്മൾ ചെയ്യണോന്ന്. ഒളിഞ്ഞു ഒന്നും കിട്ടത്തില്ല, ഒന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറഞ്ഞു. കാര്യം പറയാം, എന്താണ് വിഷയം? എന്താ ഇന്നാളൊരു ദിവസം എടമ്പിരി ശംഖ്, ആ എടമ്പിരി ശംഖം എന്ന് പറഞ്ഞോണ്ട് ഒരുത്തനെ പിടിച്ചിരുന്നോണ്ട് ഷൂട്ട് ചെയ്താലും ശംഖം പിടിച്ചിരുന്നോണ്ട് പറഞ്ഞിങ്ങനെ, ഇത് എടമ്പിരി ശംഖ്, ഇത് കൊണ്ട് വെച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സന്തോഷമാണ്, മറ്റതാണ് മാങ്ങാത്തൊലിയാണെന്ന്. ഈ പരസ്യം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോ അവന്റെ പെണ്ണും പിള്ളേ ആരാണ്ട് അടിച്ചോണ്ട് പോയി, ആ വീടും ചെട്ടിയായി. ഈ പഴയ മുമ്പ് അഭിനയിച്ച ആർട്ടിസ്റ്റുകൾ ഇവിടെ വന്ന് അത് ചെയ്യുവാണെങ്കിൽ എത്ര കൊടുക്കും? അത് വേണമെന്നുണ്ടെങ്കിൽ ഒരു 15,000 രൂപ കൊടുക്കാം. പുതിയൊരു ആർട്ടിസ്റ്റ് കൊണ്ട് ചെയ്യിപ്പിക്കാം, 3,500 രൂപയ്ക്ക് നടക്കും. റെഡിയാണോ? അങ്ങനെയാണോ? നോക്കാം. റെഡിയാണോ? അപ്പൊ ആക്ഷൻ പറഞ്ഞു, ഞാൻ റെഡി. പ്രിയ ഭക്തരെ, എന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ഭക്തരെ, ഈ എന്താടാ സംഘം, ഈ ഇടംപരി സംഘം എന്ന് പറയുന്നത് ഗ്രാഫിക്സ് മാറ്റിക്കണേ, ഈ സംഘം നമ്മുടെ ഭവനത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നമ്മുടെ സമ്പത്തുകൾ കൂടും, സമാധാനം വർദ്ധിക്കും, നമ്മൾ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്തും. ഇതുപോലെ ഇടംപരി സംഘം ഉപയോഗിച്ച ഒരാൾ ഇതാണോ മാമ പറയുന്നത്? നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. വന്ന ഇത് ജില്ലാശുപത്രി അല്ല, എന്റെ ആശ്രമമാ. പരത്തോണ്ട് ഇങ്ങോട്ട് മനോജാ, ഇടി ഒരു വടിയും കൂടെ. കഥാപാത്രം ടീച്ചർ. ഞാൻ വളരെ ദൂരെ ദരിദ്രരായ ഒരു കുടുംബത്തിലെ ആളായിരുന്നു. ഞാൻ വളരെ ദാരിദ്ര്യത്തിൽ നിന്നും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ടിവിയിൽ ഞാൻ ഈ സർവസാധാരണ സ്വാമിയുടെ കേൾക്കുന്നത്. ആ സമയത്ത് ഞാൻ ഓടിച്ചെന്ന് ഇടംപിരി ശംഖ് മേടിച്ചെന്റെ വീട്ടിൽ വെച്ചു. ആ സമയം തന്നെ എന്റെ ദാരിദ്ര്യം മാറി, കടം മാറി. ഞാൻ ഇന്ന് വലിയൊരു കോടീശ്വരനാണ്. കോടീശ്വരൻ, നിങ്ങളും ഇടംപിരി ശംഖ് മേടിച്ച് വീട്ടിൽ വെക്കൂ, നിങ്ങളും കോടീശ്വരൻ ആകൂ. മാത്രം മാറുന്നില്ല, ദാരിദ്ര്യം മാറി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടില്ലേ എന്ത് രസമാണ് അച്ചായന്റെ വർത്തമാനം? ഭയങ്കര രസമായിരിക്കുന്നു. അല്ല സൂര്യന്റെ കാര്യം, ഇനി മറ്റേ സൗണ്ട് ഇട്, സൗണ്ട് ഇട്. ഈ പ്രോഡക്റ്റ് എല്ലാം വളരെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പെട്ടെന്ന് വന്ന് ഈ പ്രോഡക്റ്റ് മേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടത്തില്ല. ഇതിന്റെ താഴെ കാണുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് വിളിക്കൂ. ഈ പ്രോഡക്റ്റ് താഴെ വട്ടപ്പാറുള്ള രവിച്ചേട്ടൻ രണ്ട് പ്രോഡക്റ്റ് മേടിച്ചിരിക്കുകയാണ്. നിങ്ങൾ ഇത് പെട്ടെന്ന് മേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാനേ പറ്റില്ല. അപ്പൊ ഇത് ഉടനെ തന്നെ ഇടംപിരി ശംഖ് മേടിക്കൂ, നിങ്ങളുടെ ജീവിതാസൗകര്യമാകൂ. ഞാൻ അത് നേരത്തെ തൊട്ടേ കിടന്നു പറയാം. കുളിച്ചില്ലയോ? അല്ല, എനിക്കിപ്പോ പിന്നെ ഈ സ്വാമിയിലൂടെ അടങ്ങുന്നത് വലിയ അധികം സ്മെല്ലെന്നും ഇതിനകത്ത് ഞാൻ വന്ന് കയറിയപ്പോ തൊട്ടങ്ങ് മണക്കുവാണ്. ഇത് എന്തുവാടാ ഇത് മണക്കുന്നതിനകത്ത്? അതെന്താന്നറിയാ, ഇന്നലെ ഈ ചുട്ട കോഴിയെ പറപ്പിക്കാൻ വേണ്ടിട്ട് ഒരു കോഴിയെ മേടിച്ചോണ്ടിരാൻ പറഞ്ഞില്ലേ? പറപ്പിച്ചില്ല എന്നാച്ച? ഇല്ല, അത് ഞങ്ങൾ രണ്ടുപേരും കൂടെ പൊരിച്ച് തിന്നാരുത്. എന്നിട്ടാണോ ഇവിടുന്ന് പറഞ്ഞത്? അതിന്റെ വേസ്റ്റ് എവിടെ ഇരിപ്പുണ്ടായിരുന്നു? കൊണ്ട് കളയാ, മണത്തിട്ട് ഇവിടെ മഞ്ചൻ ഇരിക്കാൻ മേലുള്ളൂ. സമയായി, ഞാൻ നമ്മളെ വേസ്റ്റ് നമ്മളെ ഈ കുളത്തിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. കൊണ്ട് കളയണ, കൊണ്ട് കളയണം. ഇതിനകത്ത് എങ്ങനെ മനുഷ്യൻ ഇരിക്കുന്നു? എന്റെ ദൈവമേ, കുപ്പി വാങ്ങിച്ചു, കുപ്പി എടുത്ത്. എന്താ
എന്തോ ഹൈ നന്ന ആട്ടെ രാജപ്പൻ നമുക്കല്ലതാ ഇതാ അപ്പൂപ്പനാണ് അപ്പൂപ്പന്റെ വായിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനാണ് അപ്പൂപ്പന്റെ ബാധ ഒഴിഞ്ഞോ അപ്പൂപ്പന്റെ ബാധ ഒഴിഞ്ഞിരിക്കണു എന്നൊന്നും അറിഞ്ഞില്ലേ രണ്ട ആയിരിക്കുന്ന നല്ലതാ അപ്പൂപ്പന്റെ ബാധ ഞങ്ങൾ പിടിച്ചു കെട്ടിയതായില്ല ഇതോ പിന്നെ അത് തന്നെ കൈകളുണ്ടാ ഇനി ഇതോ മറ്റുള്ളവരും ആരും അറിയാതെ ഇതിന്റെ കർമ്മങ്ങളും കാര്യങ്ങളൊക്കെ നടത്തണം ഇത് നേരെ അങ്ങോട്ട് പോവാ പോയിട്ട് നല്ല ഒഴുക്കുള്ള ഒരു നദിയില ഒരു മനുഷ്യനും കാണാതെ ഇത് ചെവി അറിയാതെ ഒഴുക്കി അങ്ങോട്ട് കളയാ അത് കളയാം ആ പിന്നെ ഇതുകൊണ്ട് ഒഴുക്കുമ്പോഴേ കാക്ക അങ്ങനെയുള്ള കിളികൾ പട്ടികൾ അതൊന്നും കാണരുത് ചിലപ്പോ അപ്പു പോലെ കൊത്തി വിളിക്കും അതെ അതെ ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യണേ രണ്ടു പേരും പറയാ സ്വാമി ഞാൻ ഒരു നീറുന്ന പ്രശ്നത്തില സ്വാമി എവിടെയാ ജോലി ഭവന് അച്ചാർ കമ്പനിയില നല്ല പുകച്ചിലും എന്താ കാര്യം പറയൂ അതല്ല സ്വാമി ഇത് എന്റെ ചേട്ടനാ 38 വയസ്സുണ്ട് ഓഹോ ഇത്രയും നാളായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല എടാ ഇത് മാരേജ് പൂർവ്വമല്ല എന്റെ പൂജാമുറിയോ ഇത് എനിക്ക് എനിക്കറിയാം പുള്ളിക്ക് കല്യാണം കഴിക്കാൻ ഒരു താല്പര്യമില്ലെന്ന് അതിനാണോ നിനക്ക് കല്യാണം കഴിക്കാൻ മേലത്ത് അതെനിക്ക് അറിഞ്ഞൂടാ അപ്പൊ എടാ അവന് എന്നാ വിളിച്ച തരാം കേട്ടോ തരാവേ ക്രിസ്മസ് അപ്പല്ലേ വിളിക്കൂപ്പ ഈ ചേട്ടനൊരു വൃത്തികെട്ട സ്വഭാവമുണ്ട് കിടക്കാൻ കിടന്നാ മുള്ളൂ കിടക്കാൻ കിടന്ന മുള്ളൂ എന്ന് ഞാനങ്ങ് വാരിയേനെ പിന്നെന്താ പ്രശ്നം എന്റെ സ്വാമി എന്റെ ചേട്ടന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കല് രാവൊന്നില്ല പകലൊന്നില്ല തുണി എടുത്തിട്ട് അലക്കലോട് അലക്കല് ശരി ഞാൻ തുണി എടുത്ത് അലക്കി തേച്ച് അലമാരി കൊണ്ട് വെക്കും ഈ പുള്ളി വീണ്ടും കൊണ്ട് നടക്കുവത് ശരി ഞാൻ വീണ്ടും കൊണ്ട് അലമാരി കൊണ്ട് വെക്കും ഈ പുള്ളി വീണ്ടും ഇട്ടുകൊണ്ട് നടക്കും എന്റെ പേരെന്തുവാ ചേട്ടാ എന്റെ പേര് ഷിബു ഒന്നുമല്ലല്ലോ ഏത് നേരം കിടന്ന് അലക്കാൻ വേണ്ടിട്ട് ഇതിന്റെ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിത് തെളിയുന്നത് വേറെ ഒന്നും അല്ല സംഭവം ഇവന്റെ ദേഹത്ത് ഏതോ ഒരു അലക്കുകാരന്റെ ബാധ കൂടിയിട്ടുണ്ട് എനിക്ക് തോന്നി അത് എങ്ങനെയാണെന്ന് ഞാൻ ഇപ്പൊ അങ്ങ് മാറ്റി തരാം നിന്നോട് ഞാനാ പറഞ്ഞ കളത്തിൽ കയറി ഒഴിഞ്ഞു പോലെ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ പോയി ചങ്ങലി പോയിട്ടുണ്ട് എന്റെ തലേന്നിതിലെ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞു എന്റെ പൂജ ഉണ്ടെങ്കി ഇവന് വലിക്കുന്നു ഇവന്റെ സംഭവം എല്ലാം പോയല്ലോ അതാരാ നിൽക്കുന്ന ഞാൻ പറഞ്ഞില്ലേ അലക്കണോ അലക്കണോ ഇനി ഇനി അലക്കണ്ട അലക്കണ്ട ഇനി നിനക്ക് കല്യാണം കഴിക്കണോ കല്യാണം കഴിക്കണോ ദൈവമേ എന്റെ കർത്താവേ പിടിച്ച് എടാ മോനെ നമ്മൾ ഈ കല്യാണം കഴിക്കുന്നതിന്റെ നിനക്കറിയാമോ കല്യാണം ആദ്യരാത്രി ആഘോഷിക്കാനല്ലേ എന്റെ ചേട്ടൻ്റെ മോനെ ആദ്യരാത്രി എന്ന് പറയുമ്പോ അതിന് ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ആദ്യരാത്രിയിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണ്ടേ എന്നുള്ള കാര്യം അറിയോ ആദ്യരാത്രി ഭാര്യയെ ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് കത്തിലിരുത്തും ചേട്ടക്കാര് വട്ടാരം പറയുമ്പോ പോടാ അതിനൊക്കെ മാറി കത്തിലിരുത്തിട്ട് അവളുടെ തോളിൽ ഞാനിങ്ങനെ രണ്ട് കൈകൾ ഇങ്ങനെ വെച്ചിട്ട് ദൈവം തമ്പുരാനെ പെട്ടെന്നെങ്ങാനും പറ എന്നിട്ട് അവളുടെ കണ്ണുകളിൽ ഞാനിങ്ങനെ നോക്കി നിൽക്കും എന്നിട്ട് ഞാൻ അവളുടെ സാരി ഇങ്ങനെ ഇങ്ങനെ അഴിച്ച് കമോൺ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ അഴിച്ചെടുത്ത് നേരെ തറയെ കൊടുത്ത് നല്ല സോപ്പ് എടുത്ത് അലക്കോട് അലക്ക് അലക്കോ അലക്കലക്ക് അലക്കോട് അലക്കലക്ക് ഞങ്ങ വീട്ടിലാണെങ്കിൽ നമ്മളെ സ്കൂളിന്റെ അപ്പുറത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഇത്രയും പിള്ളേർ വരാൻ കാര്യം എന്താണ് സ്വാമിയുടെ അനുഗ്രഹം ഞാൻ എന്താ പറയുക സ്വാമിയെ കാണുന്ന അനുഗ്രഹം ഒന്ന് മേടിച്ചോണം സ്വാമി അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ പിള്ളേർ വരും സർക്കാർ ഉദ്യോഗസ്ഥരൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിള്ളേരില്ലെങ്കിൽ സ്കൂൾ മുട്ടും ജോലി പോകുമ്പോ സർവ്വസാധാരണ സ്വാമിയെ കുറിച്ച് ടീച്ചർക്ക് അറിയാത്തിട്ടുണ്ട് സ്വാമി നിൽക്കണം കാലി വീണോ വീണോ സ്വാമി അനുഗ്രഹിക്കണം സ്വാമി സ്വാമി കുട്ടികളില്ല സ്വാമി എന്റെ കാലി പിടിച്ച് വിളിച്ചാൽ കുട്ടികൾ വരുമോ
അയ്യോ ആ കുട്ടികളല്ല പിന്നെ സ്കൂളിലെ കുട്ടികളില്ലെന്ന്. സ്കൂളിലെ കുട്ടികളില്ല, നിങ്ങൾ ആരൊക്കെയാണ് മനസ്സിലായില്ല? അയ്യോ നമ്മൾ ഭാര്യയും ഭർത്താവും അല്ല, ഇത് ടീച്ചർ, ഞാൻ പിയോള്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ച്, ഭാര്യയും ഭർത്താവും അല്ല കുട്ടികളും വേണമെന്ന് പറഞ്ഞു. അതാണ് പെട്ടെന്ന് സ്കൂളിൽ കുട്ടികളില്ല, അതാണ് പ്രശ്നം. പ്രശ്നം അത് സ്വാമിയോട് ഞാൻ സംസാരിക്കാം. സ്വാമി തിരക്കാണ്, ഒരു സെക്കൻഡ് ഇവിടെ വെയിറ്റ് ചെയ്യണം, ഞാൻ പോയി സ്വാമിയോട് സംസാരിച്ചു. സ്വാമി സ്വാമി കാണാൻ രണ്ടുപേരും വന്നിരിക്കുന്നു, കുട്ടികളില്ലെന്നുള്ളതാണ് പ്രശ്നം. കുട്ടികളില്ല, എന്താണതാ ദേവി പ്രത്യക്ഷപ്പെട്ടതാണോ? എന്താ വന്നതിന്റെ കാര്യം അങ്ങോട്ട് പറയാ. സ്വാമി ഞങ്ങൾക്ക് കുട്ടികളില്ല. കറക്റ്റ് സ്ഥലത്താ വന്നിരിക്കുന്നത്. ഞാൻ ട്രൈ ചെയ്തില്ലായിരുന്നു. ഞങ്ങൾ എല്ലാ വർഷവും ട്രൈ ചെയ്യാറുണ്ട്, ഒരു ഫലവുമില്ല. എത്ര കുട്ടികളായാലും സന്തോഷം. ഇപ്പോഴും ഉണ്ടോ ഇതുപോലുള്ള പെണ്ണുങ്ങളൊക്കെ? സ്വാമി ഉത്സാഹിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ദൈവമേ, പിന്നെ എങ്ങനെയാണ് പറയാ സ്വാമിമാരുടെ പിടുത്തം വിട്ടു പോകുന്നത്? സ്ത്രീ ജനങ്ങളോട് യാതൊരു വിധത്തിലുമുള്ള താല്പര്യങ്ങൾ ഇല്ലാത്തൊരു പാവം ആ സ്വാമി. എന്തായാലും ഈ സ്ത്രീകളെല്ലാം കൂടെ ചേർത്ത് ഈ സ്വാമി കെട്ടിന്റെ പണി കൊടുക്കോ, ഇനി 16 പണി സ്വാമി ആർക്കെങ്കിലും കൊടുക്കോ എന്നൊക്കെ അറിയണമെങ്കിൽ കാത്തിരിക്ക തന്നെ ചെയ്യണം. എങ്ങും പോയേക്കരുത്. ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ചെറിയൊരു പൂജയൊക്കെ കഴിഞ്ഞാൽ അങ്ങ് പോയാലോ. ഇദ്ദേഹത്തിന്റെ കുടി നിർത്തുന്നതിനായിട്ട് ഒരു ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് അവലും ഒക്കെ മിക്സ് ചെയ്ത് പ്രസാദം പോലെ മാഡം. ഒരു സാരിയെ കൊടുത്ത് ഇത്രയും നീളത്തി താലിയും കെട്ടി ഒരു പെണ്ണ് അങ്ങോട്ടും കാണാൻ പോകുന്ന കണ്ടായിരുന്നു. ഒരു സ്ത്രീകൾ അങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. നിനക്ക് എന്താ കാര്യം? ഹലോ ഹലോ, നീ എവിടെ അടി? നീ ചന്തലോ? ഈ കുടുംബ ജീവിതം എന്ന് പറയുന്നത് ഒരു ബൈക്കിന്റെ രണ്ട് വീല് പോലെയാണ്. ഈ ബൈക്ക് ഓടിക്കുന്ന ഏതെവിടെ അറിഞ്ഞാ മതിയേ, എനിക്ക് അറിഞ്ഞാ മതിയേ. സന്തോഷം എന്താണെന്ന് മകൾ അറിയുന്നില്ലെന്ന് തോന്നുന്നു. സ്വാമിയുടെ അടുത്ത് വന്ന ഞാൻ ഈ കറക്റ്റ് സ്ഥലത്താ കൊച്ചേ വന്നേക്കുന്നത്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. ഭവതി, എത്ര കുട്ടികൾ വേണമെന്നാണ് ഭവതിയുടെ ഒരു? എത്ര കുട്ടികളായാലും സന്തോഷം. ദൈവമേ, ഇപ്പോഴും ഉണ്ടോ ഇതുപോലുള്ള പെണ്ണുങ്ങളൊക്കെ? സ്വാമി ഉത്സാഹിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ദൈവമേ, പിന്നെ എങ്ങനെയാണ് പറയാ സ്വാമിമാരുടെ പിടുത്തം വിട്ടു പോകുന്നത്? ദൈവത്തെ ഓർത്ത് പുറത്തോട്ട് ഒരു പൂജ പറഞ്ഞു കൊടുത്തോട്ടെ. നാമ എന്ത് പൂജ ചെയ്താലും നമുക്ക് കുട്ടികൾ വേണം. ആട്ട് കിടുക്കം ഭർത്താവ് ഇതുപോലെ വേണം പ്രോത്സാഹിപ്പിക്കാം. വരിയാ, എന്നിട്ട് കയറി നിൽക്കുക. കാര്യം നമ്മുടെ പൂജാവിധികൾ നമ്മുടെ പൂജ നടത്തി വെച്ചാൽ പോകാൻ പറ്റുള്ളൂ. നമ്മുടെ പൂജ എന്ന് പറയുന്നത് വീട്ടിലിറക്കിയുണ്ട്, എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പൊ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ പൂജാരത്തൊക്കെ വരണം. കാര്യം നമ്മുടെ ഈ ഭയങ്കര വിശ്വാസമാണ് ഒരു ദൈവത്തിലേക്ക് അടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇത്, നമ്മുടെ എന്താ പറയാ, ഒരു തേജസ് നമ്മളിലേക്ക് വരിക. അപ്പൊ നമുക്ക് എത്ര കുട്ടികൾ വേണം? ഒരു കുഴപ്പമില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇതിലേക്ക് വരുമ്പോൾ രണ്ടു ദിവസമൊക്കെ ഇവിടെ നിൽക്കണം. അപ്പൊ ഈ പൂജയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് വീട് നിറയെ കുട്ടികൾ വേണമെന്നല്ലേ പറഞ്ഞത്? സ്കൂളിൽ പിള്ളേരില്ലെന്ന് പറഞ്ഞോ ഇങ്ങോട്ട് കയറി വരാം. ഞാൻ എന്നാ ഡേക്കാർ നടത്തുവാണോ? അന്നത്തെ പൂജയൊക്കെ ഒന്ന് കഴിക്കാച്ചു പോയാലോ. എന്താ ഉദ്ദേശിച്ചത്? അല്ല, ചെറിയൊരു പൂജയൊക്കെ കഴിച്ചാച്ച അങ്ങ് പോയാലോ. ടീച്ചറെ, എന്തോന്ന് മകൾ, ഇതെന്തോന്ന് പൂജ? പൂജ ആത്മരക്ഷാ സുരക്ഷ. ആത്മരക്ഷാ സുരക്ഷോ? എന്തോ സംഭവം. മുട്ടുസൂചി വീണായിരുന്നു, അത് അപ്പുവായിരുന്നു.
എന്നാലും വിട്ടാ പത്രക്കാരെ വിളിക്കണം. ഭയങ്കര മോശമായി. ഞാൻ അറിഞ്ഞില്ല സത്യമായിട്ട്. ഒരു വൃത്തിയേട്ട സ്വാമി അങ്ങോട്ട്. സ്വാമി കുട്ടികളെ കാര്യം എന്തായി? കുട്ടികളെ കാര്യം അവരുടെ കാര്യം താല്പര്യമില്ലല്ലോ. നമ്മൾ നമ്മുടെ കാര്യം നോക്കി പോടുന്നു. ഇങ്ങനെ എന്താ പറയുന്നത്? സ്വാമിനെ കാണാൻ വന്നതാ? ചെന്ന് അകത്ത് ചെന്നു. ഓ ശരി. ഇന്നിനി എന്ത് കിട്ടാൻ പോണോ എന്ന് തോന്നുന്നു. നമസ്കാരം ബാബു. ഞാൻ എവിടെയോ നല്ല കണ്ടു പരിചയം പോലെ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് സ്വാമി. ചുമ്മാതല്ല. ഭർത്താവ് കുടി നിർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടല്ലേ ആ സമയത്ത് ഞാൻ നിങ്ങൾക്ക് ഇദ്ദേഹത്തിന്റെ കുടി നിർത്തുന്നതിനായിട്ട് ഒരു ഉണക്കമുന്തിരിയും അതുപോലെ തന്നെ കുറച്ച് അവലും ഒക്കെ മിക്സ് ചെയ്ത് പ്രസാദം പോലെ മാറിയേക്കുന്നത്. പ്രസാദം കഴിച്ചിട്ട് പുള്ളി കുടിക്കുന്നുണ്ടോ? അത് ഈ പ്രസാദം ഭയങ്കര ടേസ്റ്റ് ആയത് തന്നെ. പുള്ളി ഇപ്പൊ ടച്ചിങ്സ് ആയിട്ട് ആ പ്രസാദമാണ് കുടി ഭയങ്കര കൂടിയ സമയം. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണം. പ്രതിവിധി വേണം. പ്രതിവിധി വേണം. ഈ ഭർത്താവിന്റെ അരയിലും ഒരു ഏലസ് ഞാൻ അങ്ങോട്ട് ജയിപ്പിച്ച് അങ്ങോട്ട് തരാം. മിണ്ടാതെ ഉരിയാടാതെ ഈ ഭർത്താവിന്റെ അടയിലോട്ട് അങ്ങ് കിട്ടിയാ മതി. അവന്റെ കൂട്ടി അവിടെ നിൽക്കും. അവര് കുഴപ്പമില്ല. വരിക. അങ്ങനെ വരുമ്പോൾ ഞാൻ ഈ സാധനം അങ്ങോട്ട് കയ്യിലോട്ട് തരാം. ഒരു അക്ഷരം പോലും മിണ്ടാതെ അങ്ങനെ പറഞ്ഞു നടത്തിക്കോണം. വരിക. അവളിങ്ങോട്ട് വന്നല്ലേ? വന്നവള് ഭാര്യയെ കണ്ടോ? അയ്യോ ചേട്ടക്കം മേലെ. അതെ മാഡം, ഒരു സാരിയെ കൊടുത്ത് ഇത്രയും നീളത്തി താലിയും കെട്ടി ഒരു പെണ്ണ് അങ്ങോട്ടും കാണാൻ പോകുന്ന കണ്ടായിരുന്നോ? ഞാൻ ആ ഒരു സ്ത്രീ അതിലെ കൂടെ പോയത് കണ്ടു. കണ്ടായിരുന്നോ? ഓ ആ ശരി. അല്ല, വേറെ സ്ത്രീകൾ അങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. നിനക്ക് എന്താ കാര്യം? അയ്യോ അത് വേറെ സ്ത്രീയൊന്നും അല്ല. പിന്നെ അത് എന്റെ ഭാര്യയാ. മാഡം മാഡം എന്നെ സാക്ഷി പറയാനായിട്ട് കേട്ടോ. മനസ്സേ എന്റെ പേര് സൂര്യരാജൻ എന്നല്ല. അയ്യോ 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 അകത്തുണ്ടേ അകത്തുണ്ടേ. ഇപ്പൊ ഞാൻ ശരിയാക്കി തരാടി. എനിക്ക് നിനക്ക് ശരിയാക്കി തരാം. ആ ബെല്ല് ബെല്ലുണ്ട് ബെല്ലുണ്ട്. എന്റെ കൊച്ച മന്ത്രം ചെന്നോ? ചോദിച്ചു അതും തെറ്റിച്ച് വിളിക്കാളെ പേർക്ക്. ഹലോ 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 ഹലോ. നീ 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 എവിടെ അടി? നീ ചന്തേല 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 പച്ചക്കറി വാങ്ങാൻ വന്നത് ഏട്ടാ. ഞാൻ 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 തൊട്ടടുത്ത് തന്നെ ഉണ്ടടി. ചേട്ടൻ ഏത് ചന്തേല ഏട്ടാ? ഞാൻ പാളയം മാർക്കറ്റിൽ ഉണ്ട്. അയ്യോ ഞാൻ അവിടെ ഒന്നുമല്ല, ഞാൻ അങ്ങ് കുറേ ദൂരെ ഏട്ടാ. ഞാനിപ്പോ വരാം. അഞ്ചു മിനിറ്റിനുള്ളിൽ ചേട്ടൻ്റെ അടുത്തേക്ക് എത്താവേ. എന്റെ അടുത്ത് വരാൻ വേണ്ടി അഞ്ചു മിനിറ്റ് വേണ്ടി ഒരു സെക്കൻഡ് മതി. നിനക്ക് തരാം കണ്ടോ. വരട്ടെ വരട്ടെ. കയ്യോടെ ഞാൻ പിടിക്കൂടി നിന്നെ. കാലത്തെ ഇവിടെ വന്നില്ലടി. ഇവിടെ നീക്കടി ഇവിടെ നീക്കടി. നീ എന്തിനാണ് ഇവിടെ വന്നേ? എന്ത് എന്തിനാണ് ഇവിടെ വന്നേ? കണ്ടോ കയ്യോടെ പിടിച്ചപ്പോ നാക്ക് മെഴുകി നാക്ക് മെഴുകി. കല്യാണം കഴിക്കണേ എന്നെ കൊന്നാട്ടി. പിന്നെ അയ്യോ ഈശ്വരോ എനിക്ക് വിഷം തന്നു കൊല്ലുവന്നേ. ഇത് പ്രഗ്നന്റ് 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 ഹിമക്കരടിയുടെ മഹോളവന് നിങ്ങൾ സമാധാനപ്പെടും. ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കി തരാം. സത്യം പറ. എന്റെ സുഹൃത്ത് ഇങ്ങനെ സംശയിക്കരുത് ഭാര്യയെ. ഈ കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു ബൈക്കിന്റെ രണ്ട് വീല് പോലെയാണ്. മുന്നിലത്തെ വീല് ഭർത്താവും പുറകിലത്തെ വീല് ഭാര്യയും. അതിലെ യാത്രക്കാരാണ് നമ്മുടെ കുട്ടികൾ. നമ്മൾ മനസ്സിലാകണം അത്. ആ ശരി. അപ്പൊ പ്രശ്നം എല്ലാം തീർന്നു. പ്രശ്നം തീർന്നല്ലോ. പ്രശ്നം തീർന്നിട്ടില്ല. പിന്നെ ഇവിടുത്തെ അല്ല പ്രശ്നം തീരാത്ത. ഈ ബൈക്ക് ഓടിക്കുന്ന ഏതെവിടെയെന്ന് എനിക്ക് അറിഞ്ഞാ മതിയേ. എനിക്ക് അറിഞ്ഞാ മതിയേ. സത്യം പറയടി. ദൈവം നമ്പുരാൻ ഇവിടെ എന്താ കാണിക്കുന്നത്? ചുമ്മാ കഴിഞ്ഞു അടിയഞ്ഞു ചുമ്മാ. ഞാൻ വെറുതെ തെറ്റിദ്ധരിക്കുകയും ചെയ്തു. നീ നേരത്തെ പറഞ്ഞു ഞാനിവിടെ കൂടെ വന്നേനെ. ചുമ്മാ ആവശ്യമില്ലാത്ത സ്വാമിയോ
മനസ്സിലായില്ലേ, ഞാൻ കള്ളത്തരമല്ല കാണിക്കുന്നത്. എനിക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, ക്ഷമിക്കണം. ഒരു കാര്യം, ഞാൻ നിന്റെ കുടിയും കാര്യങ്ങളൊക്കെ നിർത്താൻ വേണ്ടിട്ടാ. നമ്മുടെ ആശ്രമത്തിൽ നല്ല കഞ്ഞിയുണ്ട്, പന്നിയിറച്ചിയും കൂട്ടി അത് കഴിച്ചു പോയാൽ. പന്നിയിറച്ചി എനിക്ക് തിന്നാനുള്ള അല്ല, അത് വേറെ ഒരു നല്ല കഞ്ഞിയാ, പോയി കഴിക്കുക. ഭക്തരെ പോയി കഴിക്കുക. നേരത്തെ പറയണ്ടേ ചക്കരം മാട്ടിക്ക. ഏത് നേരത്താണ് ഇതുപോലെ വേഷം കെട്ടി പന്നിയിറച്ചി ഉണ്ടെന്ന് പറഞ്ഞ ഉള്ളതാണ്? ഞാൻ തീ തിന്ന് നിൽക്കുവോ? എന്റെ വശതില്ലടാ, പന്നിയിറച്ചി കേട്ടാ നിൽക്കുന്നത്. എന്റെ ദൈവങ്ങളെ, ബാക്കിയുള്ളവനെ കുരുതി കൊടുത്തേച്ച് വന്ന് ഇരിക്കുന്ന കണ്ടില്ലേ. സുഖ നദിയിലൊരനുപമ ഇത് പൂജയല്ല, ഹോമമാണെന്ന് തോന്നുന്നു. സ്വാമി, അതിനെ എങ്ങനെ ഏത് പേര് പറഞ്ഞ് എനിക്ക് അഭിസംബോധന ചെയ്യണോന്ന് അറിയില്ല. പാട്ട് പറയാം, അതൊരു സംഭവം പെട്ടെന്ന് അത് വന്ന് നിൽക്കുന്നു. അതെ, എന്താ കുട്ടി വന്നതിന്റെ കാര്യം പറയാ. ഞാൻ ഒരുപാട് ആഗ്രഹിക്കുക സ്വാമി ഒന്ന് കാണാൻ വേണ്ടി. കള്ളം എല്ലാ വേണമെങ്കിലും കേൾക്കാൻ വന്ന് നിൽക്കും, അപ്പോഴാ അറിയാത്തോ. അല്ലെ, എന്തേലും സഹായം വേണ്ടി വന്നു കഴിഞ്ഞാൽ? സഹായവും ഇല്ല, അല്ലാ തന്നെ നീ എന്നെ സഹായിക്കാണ്ടിരിക്കുവാണല്ലോ. കേറിപ്പോ, കയ്യിൽ നിൽക്കാത്ത എന്തേലും സഹായങ്ങളുണ്ട്? അങ്ങനെ ഞാൻ എല്ലാവരും കത്തു തിന്നാൻ കയറി വന്നു. പറ കുട്ടി, എന്റെ ഹൃദയം തുടിക്കുകയാണ് സ്വാമിയെ കാണാൻ വേണ്ടി. സത്യം കള്ളത്തരമല്ലല്ലോ. എന്റെ ദൈവമേ, ഞാൻ എന്നാ ചെയ്യുവോ? അതെ, എന്താ മോളുടെ പ്രശ്നങ്ങൾ പറയൂ. എനിക്ക് ഭയങ്കര സങ്കടാ സ്വാമി. സന്തോഷം എന്താണെന്ന് മകൾ അറിയുന്നില്ലെന്ന് തോന്നുന്നു. ഈ കറക്റ്റ് സ്ഥലത്താ കൊച്ചെ വന്നേക്കുന്നത്. അതെ, മോളുടെ ഭർത്താവ് ഇവിടെ ഇല്ല, പുറത്താ. എന്റെ ദൈവങ്ങളേ, ഒരു കുഴപ്പമില്ല, എന്റെ ചക്കരയുടെ എല്ലാ പ്രശ്നവും ഞാൻ മാറ്റിത്തരും. അല്ലാത്ത കാര്യം, എനിക്ക് മഞ്ഞസാരി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമാണോ? ഒരുപാട് പൂച്ചകളുണ്ട്. ഈ പൂച്ചകളെല്ലാം കഴിയുമ്പോൾ നിന്റെ എല്ലാ സങ്കടങ്ങളും മാറി നിന്നെ ഞങ്ങളൊരു നല്ലൊരു ദേവതയെ പോലെ എല്ലാ പ്രശ്നങ്ങളും, നിന്റെ സന്തോഷമായ എല്ലാ സന്തോഷങ്ങളും നിന്നെ ലോകത്തിൽ അറിയിച്ച് നിന്നെ വന ദേവതയെ പോലെ ഞാൻ എൻ്റെ ആശ്രമത്തിൽ നിന്നു ഞാൻ മാറ്റി എന്റെ വനദേവതയെ ഞാനും നോക്കട്ടെ. ഓ, നോക്കിക്കോ. എന്റെ ചക്കര കുഞ്ഞിനെ ഞാൻ അങ്ങോട്ട് നോക്കട്ടെ. നോക്കും. ശിഷ്യൻ, ചെറിയൊരു പൂജ ഉണ്ട്, അതിലൊന്ന് സഹായിച്ചു തരാവോ? അല്ല സ്വാമി, ഒറ്റയ്ക്ക് ചെയ്യുന്ന പൂജയല്ലേ, നമ്മളിതിൽ ഇടപെടുന്നത് ശരിയല്ല. ഒറ്റയ്ക്ക് തന്നെ ചെയ്യുന്നതായിരിക്കും അതിന്റെ ഒരു ഭംഗി കാര്യങ്ങളൊക്കെ. ഒറ്റയ്ക്ക് ആയിക്കോ. തന്നെ പോലുള്ള കള്ള സ്വാമിമാരെ തപ്പിയതാ ഞങ്ങള്, അറിയോ? ഇപ്പഴ തന്നെയാ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത്. താ എന്താണോ വിചാരിച്ചത്, ഇവിടെ കാണിക്കുന്ന എല്ലാ വൃത്തിയുടെയും ഞങ്ങളുടെ ഒളി ക്യാമറ വഴി ഞങ്ങൾ കിട്ടിക്കഴിഞ്ഞു. അയ്യോ, നല്ല രസമാണ്. പിന്നെ നിങ്ങൾ ഈ ഒളിക്രാമയ്ക്കകത്ത് വെച്ചെടുത്ത് ഈ ലോക്കൽ ചാനലിലോട്ട് വെക്കാൻ നേരത്തെ അതിന്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം മൂക്കി കയറ്റുമായിരിക്കും. വരൂടോ, എന്റെ പിറകേ വരുന്നുണ്ട് തന്നെ പൂട്ടാൻ വേണ്ടി ആൾക്കാർ. അറിയോടോ, എല്ലാരും കൂടെ ഉണ്ട്, എല്ലാരും കൂടെ നിന്നോ ഇവിടെ. ആരാ മനസ്സിലായില്ലല്ലോ. എടോ, ഞാൻ സ്ഥലം മാറി വന്ന എസ് ഐ ആണെന്ന്. സ്ഥലം മാറിപ്പോയതാന്ന് മനസ്സിലായി. എസ് ഐ വന്നതിന്റെ കാര്യമായി ചോദിച്ചു. എടോ, ഞാൻ സ്ഥലം എസ് ഐ ആണെന്ന്. എന്നെ സാറിന്റെ വന്നതിന്റെ കാര്യം പറയാം. വന്നതിന്റെ കാര്യമോ? നിന്നെ അറസ്റ്റ് ചെയ്യാന്ന് ഞാൻ വന്നത്. എന്റെ പൊന്നു സാറേ, ഞാനല്ലാത്തില്ലേ എല്ലാം എല്ലാത്തിലും സാറേ അറസ്റ്റ് ചെയ്യുന്നത്. അതല്ല, ഞാനതല്ലേ ആലോചിക്കുന്നത്. ഞാൻ ഒരു വിധത്തിൽ ഒളിച്ചും പാത്തും ഒരു മനുഷ്യനറിയാതെ ഞാൻ ഈ സാധനം ഇവിടെ തുടങ്ങിയത്. ഇതെല്ലാം കൂടെ നിങ്ങൾ ഇങ്ങനെ ഗണിച്ചറിയാൻ വേണ്ടി. നിങ്ങളും ജ്യോത്സ്യമൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ഉണ്ടടാ, ജ്യോതിഷം നമ്മളും പഠിച്ചിട്ടുണ്ട്. പോലീസുകാരുടെ ജ്യോതിഷമാണ് സൈബർ സെൽ. അതുവഴി നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞങ്ങൾ ചോർത്തി എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് നിനക്ക് ഇനി രക്ഷപ്പെടാൻ പറ്റില്ല. ഞങ്ങളുടെ സ്വാമിയോടെ കൊണ്ടുപോവാ. നമ്മുടെ സ്വാമിയാ? നിങ്ങളുടെ സ്വാമിയൊന്നുമല്ല ഇത്, കള്ളസ്വാമി. കള്ളസ്വാമിയാ? കള്ളസ്വാമി. ഇടി കള്ളസ്വാമിയാന്ന്. നിന്റെ നാശം പിടിച്ചാ വിശ്വാസം ഉണ്ടല്ല. എന്തോ സാറ് കൊണ്ടുപോവല്ലേ, കൊണ്ടുപോവല്ലേ. ഒരു സെക്കൻഡ്. പൈസ ഒന്നും വേണ്ട, കൈവച്ചു. സ്വാമിയോ സന്തോഷം.
എന്റെ ശമ്പളത്തിന്റെ പകുതി മൊത്തം നീയാ തിന്നത്. എങ്ങനെയാണ് എടാ എന്റെ കള്ളുകൂടി മാറാൻ വേണ്ടി എന്റെ പെണ്ണുമ്പള കുറെ കാശികളെ ഏൽപ്പിച്ചില്ലേ? കള്ളുകൂടി മാറാൻ വേണ്ടി എന്റെ കാശി മൊത്തം ഇയാളെ തിന്നത്. എന്തൊക്കെ പൂജകള്! കല്യാണം കഴിയാൻ പൂജ, പരീക്ഷ ജയിക്കാൻ പൂജ, കള്ളുകൂടി മാറാൻ വരെ പൂജ. എടോ കള്ളുകൂടി മാറാൻ പൂജ നടത്തിയിട്ട് കാര്യമല്ല, അതിന് താൻ തന്നെ വിചാരിക്കണം, എങ്കിലേ കള്ളുകൂടി മാറും. മനസ്സിലായാ? അതുകൊണ്ട് കയറി ജീപ്പിൽ. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ കള്ളത്തരങ്ങൾ കാണിക്കാൻ നിനക്ക് മര്യാദയ്ക്ക് വേറെ എന്തെങ്കിലും ജോലി ജീവിച്ചോടായിരുന്ന എന്റെ താരം ഞാൻ പറഞ്ഞാൽ വിശ്വസിച്ച് എനിക്ക് നല്ല സുന്ദരം ജോലി ഉണ്ടായിരുന്നു. ഞാൻ ഈ ഭീമാപ്പള്ളിയിൽ അവിടെ ചെന്ന് ഈ സീഡി എല്ലാം മേടിച്ചിട്ട് സത്യമായിട്ട് ഞാൻ ഈ ട്രെയിനിലൊക്കെ കൊണ്ട് സീഡി വിൽക്കുന്ന പരിപാടിയായിരുന്നു. ഈ സീഡി ചെലവാകാതെ വന്നപ്പോൾ ഞാൻ അതിനകത്തൊരു കള്ളഭക്തി കയറ്റി നൈസാട്ടി സീഡി വിറ്റപ്പോ എല്ലാരും അങ്ങ് മേടിക്കുന്നു. അത് കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ മുണ്ടക്ക ഏലപ്പുറ കട്ടപ്പന സ്റ്റാൻഡിലൊക്കെ ചെന്നിട്ട് ഈ മറ്റേ ഉണക്കമുന്തിരിയും നമ്മുടെ ഈ കപ്പലട്ടി കച്ചവല്ലേ ഇതെല്ലാം കൂടെ ഞാൻ വിറ്റു നോക്കി. എന്നിട്ട് കച്ചവടം നീങ്ങുന്നില്ല. അപ്പൊ സാറെ ഞാൻ അതിനകത്ത് കുറച്ചുകൂടെ കള്ളഭക്തി അങ്ങോട്ട് കയറ്റിവിട്ട് ഞാൻ ആ കച്ചവടം ചെയ്തപ്പോഴത്തേക്കും ഭയങ്കര ബിസിനസ്. അല്ല സാറേ എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, സാധനം വാങ്ങിക്കാൻ വേണ്ടി ആളുണ്ട് പിന്നെ ഞാൻ കച്ചവടം ചെയ്യുന്ന രണ്ടാമത് കുറ്റം പോലീസിന്റെ അടുത്ത് വിലോസം പറയുന്ന മടി നമുക്ക് സ്വാമിയെ യാത്രയാക്കാം. സ്വാമി പോവാ കേട്ടോ, സ്വാമി പോവാ. ചുട്ടവാടി ഒന്നും ഇല്ലെന്ന് മണം പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കരുത്. സ്വാമി പോവാ. വന്ന് കേറിയതാ ഒരു സെൽഫിയുടെ ആയി കാണുന്ന മുഴുവനും. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, സ്വാമി ജയിലിൽ പോയതോടുകൂടി പ്രശ്നം തീർന്നു എന്ന് വിചാരിക്കണ്ട, സ്വാമി ജയിലില് മറ്റൊരു ആശ്രമം തുടങ്ങും, യാതൊരു സംശയം. അത്രയ്ക്ക് കഴിവുള്ള ഒരു വ്യാജ സ്വാമിയാണ്. ഈ വ്യാജ സ്വാമിയോട് നമുക്ക് യഥാർത്ഥത്തിൽ ദേഷ്യമല്ല തോന്നുന്നത്, ഒരു സിമ്പതിയാണ് തോന്നുന്നത്. ജീവിക്കാൻ വേണ്ടി എന്ത് വേഷവും കിട്ടുന്ന ഒരു സ്വാമി. സ്വാമി നോൺ വെജിറ്റേറിയൻ ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇറച്ചിയൊക്കെ അവിടെ കോഴിയിറച്ചിയൊക്കെ തന്നെ എന്താ ഈ ആശ്രമത്തിൽ സൂക്ഷിക്കുന്നു, അത് സ്വന്തം മുറിയിൽ തന്നെ. സ്വാമിയുടെ ശ്ലോകങ്ങളൊക്കെ ആർക്കും ഏറ്റു പറയാൻ കഴിയില്ല, അതുകൊണ്ടാണ് സ്വാമി ഇവിടെ നേതാവായി വിലസുന്നത്. ആശ്രമം എന്താണെന്നാണ് സ്വാമി വിചാരിച്ചു വച്ചിരിക്കുന്നത്? ഇത് കണ്ട് ചിലർക്കൊക്കെ ഐഡിയ തോന്നും, ഇങ്ങനെ കഴിഞ്ഞാൽ കൊള്ളാമല്ലോ എന്ന് തോന്നും. ആ രീതിയിലാണ് സ്വാമിയുടെ പെർഫോമൻസ്. സാധാരണ ഒരു സ്കിറ്റിൻ്റെ സ്ട്രക്ചറിൽ ഇങ്ങനെ ഒരു ക്യാരക്ടർ പോയി അടുത്ത ക്യാരക്ടർ വരിക എന്നുള്ളത് ആ സ്കിറ്റിൻ്റെ ഒരു രീതി അനുസരിച്ച് അസ്വാഭാവികമായ ഒരുപാട് കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ കറക്റ്റായിട്ട് ആ പ്ലേസ്മെൻ്റ് പോലെ ഒരാളുടെ എക്സിറ്റ്, അടുത്ത എൻട്രി, അവിടെയൊക്കെ നാച്ചുറലായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. താങ്ക് യു സർ. പിന്നെ ഇംപ്രവൈസേഷൻ്റെ രീതിയിലുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ മനോധർമ്മം അനുസരിച്ചിട്ടുള്ള ഒരു ആക്ടിങ് ഇതിനകത്ത് നടത്തി. പിന്നെ രഞ്ജീഷിൻ്റെ ആ കഥാപാത്രം എന്ത് വന്നാലും അലക്കുന്ന ആ കഥാപാത്രത്തിന് അവസാനം ജിനു വിളിക്കുന്ന പേര് എനിക്ക് ഇഷ്ടപ്പെട്ടു. അലക്സാണ്ടർ, അലക്കുന്ന ആൾ അലക്സാണ്ടർ. ഓക്കെ. അപ്പോൾ പിന്നെ ജിനുവിന് സ്ത്രീകളോടുള്ള ദൗർബല്യം അവരോടുള്ള ദൗർബല്യത്തിൽ ഒതുങ്ങുന്നില്ല. അവരെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോഴും വികാര വിജൃംഭിതനാകുകയാണ് ജിനുവിൻ്റെ ക്യാരക്ടർ. അത് കൊള്ളാം. പിന്നെ അതേപോലെ തന്നെ ഭർത്താവിൻ്റെ കുടി നിർത്താൻ വേണ്ടി വരുന്ന കഥാപാത്രം, പിന്നെ ലാൽബാബുവിൻ്റെ, അങ്ങനെ എല്ലാം ഓരോരുത്തരും ജിനുവിന് പിന്നെ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. റെജിയുടെ ക്യാരക്ടറും ജഡ്ജസിനെ കൂടെ ഇൻവോൾവ് ചെയ്യിച്ച് അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ഈ സ്കിറ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ശാന്തി മാം, ഒരു ലാഫിംഗ് തെറാപ്പി സെഷന് പോയിട്ട് വന്ന ഒരു എഫക്റ്റാണ് സത്യം. ഇപ്പൊ മനസ്സിലായി ജഗദീഷിന്റെ യൂത്ത്ഫുൾ ലുക്സിന്റെ രഹസ്യം എന്താണെന്ന്. എനിവേ, സ്കിറ്റ് വൈസ് ഇറ്റ് വാസ് എക്സലൻറ്റ്. ഓരോരുത്തരുടെയും അഭിനയം എന്ന് പറയാൻ പറ്റില്ല, എല്ലാവരും ജീവിക്കുമായിരുന്നു ക്യാരക്ടർ. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ഈ സ്റ്റേജ് എന്ന് വെച്ചാൽ, നമുക്ക് അപ്പോൾ തന്നെ അതിൻ്റെ റെസ്പോൺസ് കിട്ടും ഓഡിയൻസിൻ്റെ, അവരുടെ ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും അവരായിട്ട്. ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ എന്നെയും കൂടി അല്ലെ ജഗദീഷിനെ എല്ലാവരെയും കൂടി ഇൻക്ലൂഡ് ചെയ്ത ഒരു സ്കിറ്റായിരുന്നു. സോ അതുകൊണ്ട് കൂടുതൽ രസമായിരുന്നു ഞങ്ങൾക്ക്. അത് കൂടുതലും അതിൽ ഇൻവോൾവ് ആവും തോറും കുറച്ച് കഴിയുമ്പോൾ മറന്നുപോയി ഇത് സ്കിറ്റാണെന്ന്. മൊത്തത്തിൽ അങ്ങ് എല്ലാവരും കൂടെ അങ്ങ് ലയിച്ചു പോയി സത്യത്തിൽ. അത് ഓരോരുത്തരുടെ ഈ എക്സ്പ്രഷൻസും അവരവരുടെ ഇംപ്രൊവൈസേഷൻസും ബ്യൂട്ടിഫുൾ ആയിരുന്നു. സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യെസ്, റിമി ടോമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. നല്ല സ്കിറ്റായിരുന്നു. ആ സ്വാമി സ്വാമിയായിരുന്നു ഇതത്തെ ഒരു ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. ബാക്കി എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗംഭീരമായൊരു വിരുന്ന് നമുക്കൊരുക്കി. പ്രത്യേകിച്ച് സ്വാമിയും സ്ത്രീകളുമായിട്ടുള്ള അതിലാണ് നമ്മളെ കൂടുതൽ ചിരിപ്പിച്ചത്. അതൊരു തമാശയാണെങ്കിലും നിങ്ങളത് എന്ത് രസമാക്കിയ. മൂന്ന് സ്ത്രീ കഥാപാത്രങ്ങൾ വന്നു പോയതും അവരും നല്ല രസമായിട്ട് പെർഫോം ചെയ്തു. ടോട്ടലി നല്ലൊരു വെറൈറ്റി സ്കിറ്റായിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.
Thank you so much, judges. Ini nammude innathe celebrity guest Raghavan sir. Valare nannayirunnu. Thank you, sir. Lead role cheda sadharana swami asadharana swami aayirunnu. Sukham annveshichu vyaktikal ingane pala valikkum swamimareyum jyotsyanmareyum annveshichu pogunu. സുഖം പുറത്താണ് മനുഷ്യൻ അന്വേഷിക്കുന്നത്, പക്ഷേ സുഖം നമ്മിൽ തന്നെയാണെന്നുള്ളത് മറന്നു പോകുന്നു. എനിക്ക് ഓർമ്മ വരുന്നു, ദുഃഖങ്ങൾക്കിന്ന് ഞാൻ അവധി കൊടുത്തു, സ്വർഗത്തിൽ ഞാനൊരു മുറിയെടുത്തു എന്ന പാട്ട്, അതുപോലൊരു അനുഭവമായിരുന്നു എനിക്കിപ്പോൾ ഇന്നുണ്ടായത്. ഒരു സ്വർഗത്തിൽ മുറിയെടുത്ത ഒരു അനുഭവം. സുഖം സുഖം ഭൂമിയെ നാഗമാക്കാൻ വേദസ്സ് നിർമ്മിച്ച വിശിഷ്ട വസ്തു, അതെങ്ങ് അതെങ്ങെന്നു നനച്ച് തന്നെ ആയുസ് പോക്കുന്നു ഹതാശരായ നമ്മൾ. ഹാസ്യരസം എന്നത് ദൈവത്തിന് ഏറ്റവും അടുത്ത് നിൽക്കുന്നൊരു രസമാണ്. കാരണം അതാണ് മനുഷ്യന് സുഖം പകരുന്നത്, ഏറ്റവും കൂടുതൽ സന്തോഷം കൊടുക്കുന്നത് ഹാസ്യരസമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹാസ്യരസം അവതരിപ്പിക്കുന്ന കലാകാരന്മാരെല്ലാം ദൈവതുല്യരാണെന്ന് വേണം പറയാൻ. ചിരിപ്പിക്കുന്ന കലാകാരന്മാർക്ക് ചിരിപ്പിക്കാൻ മാത്രമല്ല, ഏറ്റവും കൂടുതൽ കരയിപ്പിക്കാനും കഴിയുന്നത് അവർക്കാണ്. ഇത് ഈ സ്കിറ്റ് അതിമനോഹരമായി ഇവിടെ അവതരിപ്പിച്ചു. അത് അതിൻ്റെ മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ജഡ്ജസ് വിശദമായി പറഞ്ഞു, ഞാനതിൽ കടക്കുന്നില്ല. പക്ഷേ എനിക്ക് വളരെ ഇഷ്ടമായി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം. സോ ഇന്നത്തെ ഈ കച്ചവടം റൗണ്ടിൽ പെർഫോമൻസിന് വേണ്ടി ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിമി ഓൺ 30 29. ജ്യോതിഷേട്ടാ 39 out of 40. ശാന്തി മാം 29 out of 30. സോ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഇന്നത്തെ ഈ ഭക്തി കച്ചവടത്തിന് വേണ്ടി ഇവർക്ക് ലഭിക്കുന്നു 97 on 100. കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായവും ഇവിടെ ഇതാ വൈൻഡിങ് നോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു മൊമെന്റ് അത് മാത്രമാണ് സത്യം, അതിൽ മാത്രം വിശ്വസിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈൻഡിങ്. അയ്യോ അയ്യോ, മാവിനെ പീഡിപ്പിക്കുന്നേ. ഞാൻ നിങ്ങളടുത്തേ, നിങ്ങൾ ദുൽഖർ സൽമാനാണ് എന്ന് പറഞ്ഞതാ? ഞാൻ വിശ്വസിച്ചില്ലല്ലോ. എനിക്കറിയാലോ ഞാൻ ഋത്വിക് റോഷനെ പോലെ ഇരിക്കുന്നത്, ഞാൻ വിശ്വസിച്ചില്ലല്ലോ. എന്താ പറയുന്നത്? എനിക്ക് മീറ്റിംഗ് ഒന്നുമില്ല. കോഴിയുണ്ടോ? ആ മുമ്പേ നിക്കല്ലേ, ഇതാകുമ്പോ പപ്പും പൂടെന്നും പറിക്കണ്ട, കൊന്നു തിന്നു. ഞാൻ ഇവിടെ ഇല്ല, ഒരു തല കിട്ടിയാ നീ എന്ത് ചെയ്യും? ചൂരയുടെ ആണോ അയലയുടെ ആണോ? ചൂരയുടെ ആണോ നല്ലതാണ്, ചകൾ പൊളിക്കുന്നത് നേരെ മേലോട്ട് വെച്ചിട്ട് ഒരു ഊറ് അവിടെ വെക്കാൻ പറ്റും. എന്താണ് പാട്? ഏതാ ഈ പാട്? ഇതോ കുത്തിയതാ. ആര്? ബിനു. എവിടുത്തെ ഗുണ്ടയാ? ഗുണ്ടൊന്നുമല്ല, എന്റെ പെങ്ങടെ മോനെ. അവന്റെ പാപ്പം കെട്ടുന്നു പറഞ്ഞിട്ട് അവനെ തവയ്ക്ക് കുത്തിയത്.